ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇൻഡേസ് ഗാർഡൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓർക്കിഡ് ചെടി എങ്ങനെ നട്ട് വളർത്താന്നുള്ള വീഡിയോ ആയിട്ടാണ്. അതുപോലെ തന്നെ ഓർക്കിഡിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഓർക്കിഡ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല എയർ സർക്കുലേഷൻ ഉള്ള പോട്ട് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇത് ചെടിയൊക്കെ വാങ്ങുന്നിടത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റായിട്ട് ഓർക്കിഡ് നടാൻ വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ നല്ലൊരു എയർ സർക്കുലേഷനുള്ള പോട്ടാണ്. പിന്നെ ഇഷ്ടിക അല്ലെങ്കിൽ ഓടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കരിക്കട്ട, ഇത് തേങ്ങയുടെ തൊണ്ടാണ്, അത് നമ്മൾ പകുതിയാക്കി പീസാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ നല്ലൊരു തൈ നോക്കി എടുത്ത് വയ്ക്കുക. അപ്പം ഇതിൽ ഓൾറെഡി റൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോട്ട് ഫില്ല് ചെയ്യാം. പോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ പോട്ടിലോട്ട് ഇതുപോലെ തേങ്ങാത്തൊണ്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇഷ്ടിക ഇട്ട് കൊടുക്കുക. കരിക്കട്ടയും മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അധികം തിക്കായിട്ട് ഫില്ല് ചെയ്യരുത് കേട്ടോ. ശേഷം നമുക്കൊരു ഓർക്കിഡിൻ്റെ തൈ ഇതിലോട്ട് വെക്കാം, വെച്ച് കൊടുക്കാം. കരിക്കട്ട കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ഒന്ന് രണ്ട് തേങ്ങയുടെ തൊണ്ടുകൂടിയും വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു ഓർക്കിഡ് പ്ലാന്റ് നടുന്ന രീതി. ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റായിട്ട് ഇതുപോലെ നല്ല എയർ സർക്കുലേഷൻ ഉള്ള ഒരു പോട്ടിൽ വേണം നടാനായിട്ട്. കാരണം ഓർക്കിഡിന് ഇതുപോലത്തെ നല്ല റൂട്ട്സ് ഉണ്ടാകും. അപ്പോൾ ഈ റൂട്ട്സാണ് മെയിനായിട്ട് അന്തരീക്ഷത്തിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ മിനറൽസൊക്കെ വലിച്ചെടുത്ത് ഇതിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ചെയ്യേണ്ട കാര്യം തേങ്ങാവെള്ളം, അത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം പുളിപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ തേങ്ങാവെള്ളം രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം ആണെങ്കിൽ അതിലൊരു മൂന്ന് ഗ്ലാസ് വാട്ടർ ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. ശേഷം ഇതിൻ്റെ റൂട്ട്സിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യമാണ് മീറ്റ് അതുപോലെ ഫിഷൊക്കെ കഴുകുന്നതിൻ്റെ വാട്ടർ ഉണ്ടെങ്കിൽ ആ വാട്ടർ നമുക്കിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് വെയിലുള്ളിടത്തൊന്നും ചെടി വെക്കരുത്. തണലുള്ളിടത്ത് വേണം തൂക്കാനായിട്ട്. തൂക്കുക അല്ലെങ്കിൽ കെട്ടിവെക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മളിതിന് ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ വാട്ടറൊക്കെ ശരിയായ രീതിയിൽ കൊടുക്കുക. അതിനുശേഷം ഇതിനെ വളരാൻ അനുവദിക്കുക. കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്തായാലും ഫ്ലവേഴ്സ് ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.